ഒന്നുമില്ല. ഹലോ, മനസ്സിലായി മനസ്സിലായി. നമ്മുടെ മായ സിസ്റ്ററാ. ഹലോ മായ. ആ മുകുന്ദേട്ടാ, സീരിയസ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ ചൈനീസ് അകാവ് ഒന്ന് വീണു. ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാനും ഇതാ ഇപ്പോഴൊന്ന് വീണതേ ഉള്ളു. ആ കുട്ടി ഇപ്പോഴാണോ വീണത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വീണത്. ഇത് ഇന്നലെയാ. ഓ, രാവിലെ നോക്കിയപ്പോ കുറച്ച് നീര് കണ്ടു. ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാ. കുഴപ്പമൊന്നുമില്ല, ചെറിയ ചതവേ ഉള്ളൂ. ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞങ്ങളാ ക്രീക്കിന്റെ സൈഡിലുള്ള റോഡിലാ, റൂമിലേക്ക് പോകുന്ന വഴി. മുകുന്ദേട്ടനെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഒരു കാര്യം ചെയ്യൂ, അവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഏയ് വേണ്ട, മുകുന്ദേട്ടൻ വരണമെന്നില്ല. വരണമെന്നുണ്ട്, ഞാൻ വരാം. വരും. എന്തുപറ്റി മുകുന്ദേട്ടാ? ഭയങ്കര ഒരു ആക്സിഡന്റ്. ഞാൻ ഇപ്പൊ. ആക്സിഡന്റോ? എവിടെ? അതൊക്കെ വന്നിട്ട് പറയാം. അയ്യോ, കൈ എന്താ പറ്റിയത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യു ഫോൾ, ഐ മോർണിംഗ് ഫോൾ, വെരി പെയിൻ. നല്ല വേദന ഉണ്ടോ എന്ന് ചോദിക്കുമായേ. ഞാൻ ഫോണിൽ പറഞ്ഞതല്ലേ പേടിക്കാനൊന്നും ഇല്ലാന്ന്. പിന്നെന്തിനാ ഇത്ര ടെൻഷൻ? ചൈനക്ക് എന്തെങ്കിലും അപകടം പറ്റിയാ കേരളത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോ ഇതൊരു ഇന്റർനാഷണൽ ആശങ്കയാണല്ലേ. ഈ ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇത്ര ബന്ധം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എന്ത് സ്വപ്നം? അത് വേറൊരു സ്വപ്നം. ഈ വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോരേണ്ടി വന്നതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. എന്ത് വാങ്ങാൻ? അല്ല, ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതൊക്കെയല്ലേ അതിന്റെ മര്യാദ. ഞാൻ പോയി കുറച്ച് ആപ്പിൾ ഓറഞ്ചോ കൊണ്ടുവരാം. അയ്യോ ഒന്നും വേണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്നിട്ട് മുകുന്ദേട്ടൻ വാങ്ങിച്ചെന്നാ പറയാം. അതായാലും മതി. ഈ ഈ നാട്ടിന്ന് വേലം വൈദ്യരുടെ പഞ്ചജീരക ഗുടം വരുത്തിച്ചു കൊടുത്താലോ? എന്താ ഉദ്ദേശം? പഞ്ചജീരക കൂടം വളരെ നല്ലതാണ് ഒടിവിനും ചതവിനും. അതല്ല ഞാൻ ചോദിച്ചത്, വരണ്ടാന്ന് പറഞ്ഞിട്ടും ഓടിക്കതച്ച് വന്നത് എന്തിന്? അത് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞോളാം. ഞാൻ ആപ്പിള് വാങ്ങിയിട്ട് വരട്ടെ. ആപ്പിൾ അവിടെ നിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ മുകുന്ദേട്ടന്റെ ഉള്ളിലിരിപ്പ് ഞാൻ ഇവളോട് പറയട്ടെ. അയ്യോ വേണ്ട, പിന്നെ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഞാനത് നേരിട്ട് പറഞ്ഞോളാം, അതാണല്ലോ അതിന്റെ ഒരു സുഖം. മുകുന്ദേട്ടന് ഏത് ഭാഷയിലാ പറയാൻ പോണേ? അത് പിന്നെ അത് പറയാനുള്ള ചൈനീസ് ഭാഷ മായ എനിക്ക് പഠിപ്പിച്ചാ മതി. എനിക്കേ ജോലിക്ക് പോവാൻ സമയായി. നമ്പ്യ സാറേ, സിദ്ധാർത്ഥം വന്നിട്ടുണ്ട്. ചിട്ടി നറുക്കെടുക്കാൻ പോവാ, വേഗം വാ. കണ്ടില്ലേ, എന്റെ കോട്ട് ഉണങ്ങിയിട്ടില്ല. ഹോ, ഇവിടെ ആരെ കാണിക്കാനാ സാറേ? വാ, ഇപ്രാവശ്യം ഭാഗ്യം സാറിനായിരിക്കും. എനിക്കോ ചിട്ടിയോ? അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? അല്ല ആരുത്, ഇക്കണ്ട കാലം കൂടെ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ പാവം കോട്ടവിടെ കണ്ട് കണ്ണീർ വാർക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ പിടിച്ചിരിക്കണത്. സിവിഷേ, നറുക്ക് നീ എടുക്ക്, എന്റെ നറുക്കെന്നെ എടുക്കണം മോനെ. മൂന്നാമത്തോളുടെ പുയ്യാപ്പിളൊക്കെ അറിയൊരുക്കാൻ ഫ്രിഡ്ജും ടിവിയും ഫോണും തന്നെ വേണമെന്നാ ഡിമാൻഡ്. കൂട്ടത്തിൽ ഇത്തിരി നിറം കുറവുള്ള കുട്ടിയാണേ. ഫ്രിഡ്ജും ടിവിയും ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. നറുക്ക് എനിക്ക് വീണാൽ രണ്ടാം നിലയുടെ റൂഫ് വാർത്ത് വീട് അങ്ങ് ഫിനിഷ് ചെയ്യായിരുന്നു. ആരാണോ ഭാഗ്യവാൻ. ആർക്കാ? മുകുന്ദേട്ടനാ. നന്നായി, കൂട്ടത്തിൽ അത്യാവശ്യേ മുകുന്ദനെ തന്നെയാ. ബാങ്കിലെ കടം പകുതി മുക്കാലും വീട്ടാം, ഇതുവരെ അയച്ചത് മുഴുവൻ പലിശയായിട്ട് പോയി. അപ്പൊ കാശ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പിരിച്ചെത്തിക്കാം.
ഇക്ക വെറുതെ ബേജാറാവണ്ടാ. നിക്കായ് കമ്പനിയുടെ പുതിയ ഷോറൂമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ നമുക്ക് ടി വിയാ ഫ്രിഡ്ജാ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി ഫോറിനില്ലാതെ പോയി അവിടെ പിണങ്ങണ്ട. റൂം ക്ലീനിങ് എവരി ഡേ എ മാൻ ദിസ് ക്ലീനിങ് മുകുന്ദൻ ക്ലീനിങ് വാട്ടർ സോപ്പടി ചൂല് ക്ലീനിങ് എന്റെ പറച്ചോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്. മുകുന്ദൻ നോക്കം നോക്കം യു ഗോ ആൻഡ് മുകുന്ദൻ കം യു കം അല്ലാ രക്ഷപ്പെട്ടു. ഓ പടച്ചോനെ ഈ ചീനച്ചട്ടി എന്നെയും കൊണ്ട് പോകുന്ന തോന്നുന്ന ഇനിയും വല്ല സംശയം ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. മുകുന്ദനെവിടെ? മുകുന്ദൻ ഈസ് നീ ആയിരുന്നല്ലേ ഇന്നേ റൂം ക്ലീനിങ് മുകുന്ദന്റെ ഡ്യൂട്ടിയാ. അവൻ വരാൻ കുറച്ച് വൈകും. അത് നീ ഈ ചീനച്ചട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ആ ക്ഷമല്ല. 我们家打电话说我妈妈生病了，我必须马上回去，可是我没有机票钱，过来看看木空蛋。 കരിമുക്കാ ഫോൺ എടുത്ത് മുന്തട്ടിരുന്ന് വിളിച്ച. ഹലോ. ആ മുന്തട്ട ഞാനാ. ഞാനാ കുറിയുടെ കാശും കൊണ്ട് വന്നതാ. ഇല്ല എനിക്ക് അത്യാവശ്യമായിട്ട് ജബലലി വരെ പോകാൻ വേണം. മുന്തട്ടൻ ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചേ. കരിമുക്കുണ്ട് ഇവിടെ. അവൻ്റെ ഏതായാലും കൊടുക്കണ്ട. ഓ പിന്നെ ആ ചൈനക്കാരി മുന്തട്ടനെ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണ്ട്. നേരോ? അതെ. അവളുടെ കയ്യിൽ കൊടുത്തയച്ചാ മതിയോ? ധൈര്യമായിട്ട് കൊടുത്തു വിട്ടോളൂ. ഈ സ്ഥലം അവൾക്കറിയാം. ശരി ശരി. ഇങ്ങനെ ഒരു കാര്യം എന്തുണ്ടി നോക്കിയ എന്തിനീ? എന്തിനൊരു സാക്ഷി വേണമല്ലോ. പൈസ ദേ ഇവളുടെ കയ്യിൽ കൊടുത്തയക്കാനാ പറഞ്ഞത്. എൺപതിനായിരം ദിറം. ഇത് രണ്ടായിരം. അപ്പോ 82,000 ദിറം. അതായത് നാട്ടിലെ 10 ലക്ഷം. അതെ. ഇനി ഐശ്വര്യമായിട്ട് കിടന്നു. മൂന്നൻ വെയിറ്റിംഗ് ഫോർ യു. ഗിവ് ദിസ് ക്യാഷ് ടു ഹിം. ഷമ്മ ബാറ്റ്രൻസ് ചി ചിയാങ് കെ മുകുന്ദൻ തഹോ ഗന്നി ചുങ് ബൈ ഹോ ജിയ ജി പിയാത നിറ്റിർദ സ്വൻമ ശുദ്ധ ജ ട്വിപ്പ. ശുദ്ധ 先左转，然后右转，直走第四栋楼的214房间，对吗？ Okay， 是的。 Thank you。 കരിമുക്ക, നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈയും രണ്ട് പൊറോട്ടയും എടുത്തേ. അല്ല, അത്യാവശ്യമായിട്ട് ജബലലി പോണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? നീ പറഞ്ഞു. ആ ജബലലി ഇല്ലേ, ഇവിടം വരെ വന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തന് എന്റെ ബാലകം നല്ലതാണെന്ന് പറഞ്ഞത്. നിന്നെ ഇന്ന് തീറ്റിപ്പിച്ച് കൊല്ലും.